ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ഓണറായ മാർക്ക് സുക്കർബർഗിന്റെ കീഴിലാണ് വാട്സപ്പ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെയിലി കൂടുന്തോറും വാട്സപ്പിൽ ഓരോ കിടുക്കാച്ച അപ്ഡേറ്റേഷനുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ്ട് ഇൻസ്റ്റാഗ്രാമിനോട് സാമ്യമായിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റേഷനൊക്കെ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് വാട്സപ്പിൽ ഇപ്പോൾ ഒരുപാട് ഫ്യൂച്ചറുകളൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള 5 ഫ്യൂച്ചറുകൾ അല്ലെങ്കിൽ 5 ട്രിക്കാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങൾ ഒരു വീഡിയോ മുഴുവനായി കാണുക, നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എന്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഓളം നിമിഷമായിട്ട് മാറ്റുക. നമ്മൾ ചെയ്യുന്ന പുതു പുതു വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. ഗൈസാമ നമ്മുടെ ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ക്യു ആർ കോഡ് സ്കാനർ എന്ന് പറയുന്ന ട്രിക്കാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരാളുടെ വാട്സപ്പ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വാട്സപ്പ് നമ്പർ നമ്മുടെ ഫോണിലോട്ട് വരുത്താൻ കഴിയുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ ഒരു കൂട്ടുകാരൻ പുതുതായിട്ട് ഒരു ഫോൺ വാങ്ങി. ആ ഒരു ഫോണിൽ അവൻ പുതുതായിട്ട് അവന്റെ പുതിയ സിമ്മൊക്കെ യൂസ് ചെയ്തിട്ടാണ് വാട്സപ്പ് എടുത്തിട്ടുള്ളത്. ആ ഒരു വാട്സപ്പ് എടുക്കുമ്പോൾ അവനക്ക് ആ ഒരു സിമ്മിന്റെ നമ്പർ ഒന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യും, ജസ്റ്റ് നമുക്ക് ആ നമ്പർ നോക്കിയിട്ടൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൈം എടുക്കും. എന്നാൽ ഇത് അതിനൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ രണ്ട് ഫോണിൽ വാട്സപ്പ് ഓൺ ആക്കിയ ശേഷം മുകളിലായി കാണുന്ന 3 ഡോട്ട് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഉടനെ നിങ്ങൾ പ്രൊഫൈലിലോട്ട് വരുന്നതാണ്. പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് ഇവിടെയായി കാണാൻ സാധിക്കും ക്യു ആർ കോഡിന്റെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് രണ്ട് ഫോണിന്റെ ക്യു ആർ കോഡ് കാണാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ സ്കാൻ കോഡ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് ആക്കുക, മറ്റേ ഫോണിൽ മൈ കോഡ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സുഹൃത്തിന്റെ ക്യു ആർ കോഡ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി. അത് നിങ്ങളുടെ ഫോണിലോട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യം അർജന്റ് ആയിട്ടൊക്കെ മറ്റൊരാളുടെ വാട്സപ്പ് നമ്പർ എടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ ഈ ഒരു ഓപ്ഷൻ ആയി നിങ്ങൾക്ക് ജസ്റ്റ് ആയിട്ട് ഒന്ന് കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് ഈസി ആയിക്കൊണ്ട് തന്നെ വാട്സപ്പ് നമ്പർ എടുക്കാവും. പിന്നെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ സേവ് ചെയ്താൽ മതി, പെട്ടെന്ന് സേവ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. ഈ ഒരു ട്രിക്ക് വളരെയധികം ഉപകാരപ്പെടില്ല. നമ്മൾ വേറെ അധികം വിദേശ നമ്പറുള്ള വാട്സപ്പുകളൊക്കെ നമ്മുടെ ഫോണിലോട്ട് സേവ് ചെയ്യുമ്പോൾ ആ ഒരു നമ്പർ പെട്ടെന്നൊന്നും നമ്മുടെ ഫോണിൽ വന്നെന്ന് വരില്ല, അവരുടെ കോളിന് അടിക്കാതെ ചിലപ്പോൾ വന്നെന്ന് വരില്ല. അങ്ങനെ ഒരു ടൈമിലൊക്കെ ജസ്റ്റ് നിങ്ങൾ അവരുടെ ഫോണിന്റെ ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി, അവരായിട്ട് നമുക്ക് ഈസി ആയിക്കൊണ്ട് ചാറ്റ് ചെയ്യാവും. പിന്നെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ആ നമ്പർ സേവ് ചെയ്താൽ മതി. നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ആനിമേറ്റഡ് സ്റ്റിക്കർ എന്ന് പറയുന്ന ഫ്യൂച്ചർ ആണ്. ഈ ഒരു ഫ്യൂച്ചർ കിട്ടാനായി നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ സാധാരണ നമ്മുടെ ഇമോജി സ്മൈലുകളെ കിട്ടുന്ന ആ ഒരു ഓപ്ഷനിലോട്ട് വരിക. ആ ഒരു ഓപ്ഷനിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 3rd കിടക്കുന്ന ഒരു ഓപ്ഷൻ, അതായത് ജിഫിന്റെ അപ്പുറത്തുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സ്റ്റിക്കറുകൾ പുതുതായിട്ട് വന്ന് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ന്യൂ എന്ന് കാണിക്കുന്നത്, അതായത് കൂടുതൽ എം ബി ഉള്ളത്. മറ്റ് സാധാരണ സ്റ്റിക്കറുകളാണെങ്കിൽ 260 GB അങ്ങനെ കുറച്ച് ഗ്യാബുകൾ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങൾ പുതുതായി വന്ന ന്യൂ ആയിട്ട് വന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് കാണാൻ സാധിക്കും. സ്റ്റിക്കേഴ്സ് ഒക്കെ നിങ്ങൾ എന്തൊക്കെ ഡൗൺലോഡ് ആക്കുക, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ എന്തോ ചമ്മി ചംചംസ് അങ്ങനെ എന്തോ സാധനം ഉണ്ട്, ഇത് നായ്ക്കുട്ടിന്റെ ഒക്കെ ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ആക്കിയ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ നിങ്ങൾക്ക് ഏതാ വേണ്ടി ഇങ്ങനെ തുടുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. ആ ഒരു സ്റ്റിക്കർ ഇങ്ങനെ ചലിക്കുന്നുണ്ട്. ഇങ്ങനെ ഡൗൺലോഡ് ആക്കിയ ശേഷം ഈ ഒരു പാക്കേജ് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ആക്കുക. എന്നിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതൽ MB ഉള്ളത്, അതായത് 3 MB 4 MB ഉള്ളതൊക്കെ നോക്കിയാൽ മതി, അങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ആയിരിക്കും ചലിക്കുന്നത്. അതായത് ക്യാബിയുള്ള സ്റ്റിക്കേഴ്സ് ഒന്നും ചലിക്കുന്നതാവില്ല, സാധാ സ്റ്റിക്കേഴ്സ് ആയിരിക്കും. ആ ഒരു സ്റ്റിക്കർ തൊട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്റ്റിക്കർ ആനിമേറ്റഡ് സ്റ്റിക്കർ ആണോ അല്ലെങ്കിൽ സാധാ സ്റ്റിക്കർ ആണോ എന്ന് നിങ്ങൾക്ക് ഈസി ആയി തന്നെ അറിയാവുന്നതാണ്. നമ്മുടെ 3rd ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സാധാരണ നമ്മൾ സ്റ്റോറി വെക്കുമ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സ്റ്റോറിയുടെ ലൊക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആഡ് ചെയ്യാൻ കഴിയും. എന്നാൽ ഇതേപോലത്തെ ഓപ്ഷൻ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിന് അവൈലബിൾ ആണ്. ഇത് പലർക്കും അറിയില്ല. ഇതിനെ നിങ്ങൾ കാര്യത്തിന് ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങളുടെ ഇനി വാട്സപ്പ് ഓപ്പൺ ആക്കുക. വാട്സപ്പ് ഓപ്പൺ ആക്കിയ ശേഷം സാധാരണ നമ്മുടെ സ്റ്റാറ്റസ് ഇടുന്ന പോലെ തന്നെ ആ ഒരു സ്റ്റാറ്റസ് പേജിലോട്ട് നിങ്ങൾ വരിക. സ്റ്റാറ്റസ് പേജിലോട്ട് വരിക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണ് സ്റ്റാറ്റസ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിലായി കാണുന്ന ആ ഒരു സ്മൈലിയുടെ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ 3rd വന്നിട്ടുള്ള ലൊക്കേഷന്റെ ചിഹ്നമുള്ള ആ ഒരു ചിത്രത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങളോട് ചോദിക്കും ഇവിടെ നിങ്ങളുടെ ലൊക്കേഷൻ. അത് GPS ഒന്ന് എനേബിൾ ആക്കി കൊടുക്കണം. ഞാൻ എന്റെ GPS ലൊക്കേഷൻ ഒക്കെ ഓഫാണ്. അപ്പോൾ അത് എനേബിൾ ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ലൊക്കേഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇങ്ങനെ ഈസി ആയിക്കൊണ്ട് തന്നെ സെൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ആ ഒരു പുതുതായിട്ട് ഒരാൾ ആ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് കാണുമ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ഇവിടെ ലൊക്കേഷൻ കൂടി എനേബിൾ ആയത് കാണാൻ സാധിക്കും. നമ്മുടെ സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ എന്ത് ചെയ്യും, ആ സ്റ്റോറി ക്ലിക്ക് ചെയ്താൽ ആ ഒരു സ്റ്റോറിയുടെ ലൊക്കേഷൻ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു ലൊക്കേഷൻ കാണാവുന്നതാണ്. 4th പറയാൻ പോകുന്നത് കില്ലർ ആയിട്ടുള്ള ട്രിക്കാണ്. മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് ഇങ്ങനെ ഒളിഞ്ഞു നോക്കാം. ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നമ്മൾ കാണുന്നത് അവർക്കറിയില്ല. അങ്ങനെ നിങ്ങൾക്ക് ഏതൊരാളുടെ സ്റ്റാറ്റസ് നോക്കാൻ കഴിയുന്ന ഒരു കിടിലൻ ട്രിക്കാണ് 4th പറയാൻ പോകുന്നത്. പക്ഷെ ഈ ട്രിക്ക് മൂലം നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്, അതെന്താണെന്ന് കൂടി ലാസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം എന്താണ് ഈ ട്രിക്ക് എന്ന് നോക്കാം. അതായത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾ മുകളിലായി കാണുന്ന 3 ഡോട്ട് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയ ശേഷം ഇവിടെ കാണുന്ന അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് ചെല്ലുക. അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ചെന്നാൽ ആദ്യം തന്നെ കാണുന്ന പ്രൈവസി എന്ന്
പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും അടിയിലായി കാണാൻ സാധിക്കും റീഡ് റെസിപ്പിയന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആയി എടുക്കുന്നത്. ഈ ഓപ്ഷൻ ജസ്റ്റ് നിങ്ങൾ ഡിസേബിൾ ആക്കി വെച്ചാൽ മാത്രം മതി. പിന്നെ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോന്നും അവർക്ക് പിടുത്തം കിട്ടില്ല. ജസ്റ്റ് അവരുടെ ഫോണിൽ നിങ്ങൾ കണ്ടതായിട്ടൊരു എന്താ പറയുക ഒരു ഹിസ്റ്ററി പോലും ഉണ്ടാവില്ല, ക്ലിയർ ആയിട്ടുണ്ടാവും. അതായത് നിങ്ങൾ കണ്ടിട്ട് എന്ന് അവർക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. അങ്ങനെ ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ റീഡ് റെസിപ്പിയന്റ് എന്ന് പറയുന്ന ഓപ്ഷന്റെ സഹായത്തോടു കൂടി ഹൈഡ് ആയിക്കൊണ്ട് മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് കാണാവുന്നതാണ്. ഇത് മൂലം നിങ്ങൾക്ക് ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതല്ല. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഇത് ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഈ ഓപ്ഷൻ ഓഫ് ആക്കുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഓൺ ആക്കുക. നിങ്ങൾക്ക് ഒളിഞ്ഞിരുന്നു കൊണ്ട് തന്നെ ആരുടെ സ്റ്റാറ്റസ് കാണാവുന്നതാണ്. കേസാപനം കൊണ്ട് അഞ്ചാമത്തെ ട്രിക്ക് എന്ന് വെച്ചാൽ ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ അസിസ്റ്റന്റിൽ ചെന്നാണ്ട് പറയാം ഇന്ന് ആൾക്ക് എനിക്ക് മെസ്സേജ് അയക്കണം എന്ന് പറയാം, ഓട്ടോമാറ്റിക്കലി മെസ്സേജ് അയക്കാൻ കഴിയുന്ന സിസ്റ്റം ഉണ്ട്. അതാണ് അഞ്ചാമതായി പറയാൻ പോകുന്നത്. ഇതിനെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗൂഗിൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. ഗൂഗിൾ അസിസ്റ്റന്റിന് ഉപകാരം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഗൂഗിളിനോട് സംസാരിച്ചുകൊണ്ട് എന്ത് കാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാലും ഉത്തരം നീ ഗൂഗിളിനെ നിങ്ങൾ സംസാരിച്ചുകൊണ്ട് മറുപടി തരും. അങ്ങനെ ഒരു ഉപകാരമാണ് ഈ ഗൂഗിൾ അസിസ്റ്റന്റ് ഉള്ളത്. അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്നതിനായ. അപ്പൊ ഈ ഒരു ഗൂഗിൾ അസിസ്റ്റന്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഓപ്പൺ ആക്കുക. സെൻഡ് എ ടെക്സ്റ്റ് മെസ്സേജ് ഇൻ വാട്സ്ആപ്പ് ടു നാസിം. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഗൂഗിൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഓക്കെ ഇവിടെ റെഡി ആയി, സെൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോദിക്കും എന്താണ് നമുക്ക് അയക്കാനുള്ളതെന്ന് പറയും. അപ്പൊ എന്താ അയക്കാനുള്ളതും കൂടി ഒന്ന് പറയണം. ഹലോ ഹായ്, ഹലോ ഹായ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്കലി ഇവിടെ പോയിട്ടുണ്ട്. നമ്മൾ വാട്സപ്പ് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു മെസ്സേജ് ഇവിടെ പോയിട്ടുണ്ട്. ഈസി ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതേപോലെ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയും എളുപ്പത്തിൽ നമ്മളെന്ത് ജസ്റ്റ് ഗൂഗിളിനോട് പറഞ്ഞാൽ മാത്രം മതി, ആ മെസ്സേജ് ഗൂഗിളിനെ അയച്ചോളും. ഇങ്ങനെ നിങ്ങൾക്ക് ആരോട് ചാറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇന്നയാക്കി എനിക്ക് ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞാൽ ഗൂഗിളിനെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഈസി ആയിക്കൊണ്ട് തന്നെ കോൾ ചെയ്യാവുന്നതാണ്. ആരെങ്കിലും ഫോൺ വിളിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിനോട് പറഞ്ഞാൽ മതി, ഐ വാണ്ട് ടു കോൾ ദ പേഴ്സൺ. ഏത് നിങ്ങളെ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയുടെ പേരും കൂടി പറഞ്ഞാൽ ഗൂഗിൾ തന്നെ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും കോള് വിളിച്ചു തരുന്നതാണ്. നിങ്ങൾ പറയേണ്ടത് എന്തെന്ന് വെച്ചാൽ സെൻഡ് ചെയ്യ ടെക്സ്റ്റ് മെസ്സേജ് ടു, എന്നിട്ട് നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ പേരും കൂടി പറഞ്ഞാൽ മാത്രം മതി. ഈസി ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നമുക്ക് ആരും പറയുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഈ സമയം നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന കേൾക്കുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പുതുതായിട്ട് ആരെയും കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഓളൊന്ന് ഓപ്ഷനിലോട്ട് മാറ്റിയാൽ നമ്മൾ ചെയ്യുന്ന പുതു പുതു വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പുതിയൊരു വീഡിയോ കാണുന്നതിന് പ്രതീക്ഷയോടുകൂടി ഇസ്മി മുഹമ്മദുമായി സൈനിങ് ഔട്ട്.